عائشتم و حفصتم و سودا صفیتم میمونتم و رملا ہندم و زینب کذا جوبیریا للمومنین امہاتم مرضیا اتاہ ابراہیم من سریا و امہ ماریت القبطیا نال امہات المومنین لن برینا عائشت صدیقا وخدیجت الكبرا وحفصا ഈ മഹതികളായ സ്ത്രീകൾ സ്വർഗത്തിൽ നിൽക്കുമ്പോ ആ റസൂലുള്ളാന്റെ ഭാര്യയാണെന്ന ക്രെഡിറ്റ് കൊണ്ട് നാളെ സ്വർഗത്തിൽ ഒന്ന് കയറി നിൽക്കാൻ നബിയെ എന്നെ അങ്ങ് വിവാഹം കഴിക്കണം. മദീനയിലുള്ള നല്ല സുന്ദരിയായ ചെറുപ്പക്കാരത്തിയായ 17-ന്റെ മാതളപ്പൂ തുളുമ്പുന്നൊരു പെണ്ണ് വന്ന് അള്ളാഹന്റെ റസൂലിനോട് പറയുകയാണ്, നഫ്സീ ഫിദാഉല്ലക യാ റസൂലല്ലാഹ്, എന്റെ ശരീരം മുഴുവനും അങ്ങേക്ക് സമർപ്പിച്ചിരിക്കാണ്, ഞാൻ വന്നിരിക്കുന്നത് എന്നെ ഏറ്റെടുക്കൂ എന്ന് പറഞ്ഞപ്പോ ലോകത്തിന്റെ നേതാവ് ഷഫീഉന മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു, സാധ്യമല്ല മംഗളെ, അല്ലാഹുവിന്റെ വഹയില്ല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയും യുഹാ. മുഹമ്മദ് നബി ഒരു കാര്യം പറയണമെങ്കിൽ വെറുതെ പറയില്ല, അള്ളാഹാന്റെ പക്കൽ നിന്ന് ദിവ്യ സന്ദേശം വരണോ, വഹി കിട്ടിയിട്ടില്ല പെങ്ങളേ, സൗഗത അതുകൊണ്ട് സാധ്യമല്ല. വീണ്ടും ഈ പെണ്ണ് പറയുന്നു, നബിയെ എന്നെ പോലെ യുവതികളായ സ്ത്രീ, നല്ല ആരോഗ്യത്തോടെ ഗാത്രകായകത്തിയായ സ്ത്രീ, അങ്ങയുടെ ഭാര്യ പദവി കൊതിക്കുകയാണ്, എന്നെ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പറയുമ്പോ റസൂലുള്ള പറയുന്നു, സാധ്യമല്ല പെങ്ങളെ, സാധ്യമല്ല, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് വഹി വരണം. മൂന്നാമതും ഈ പെണ്ണ് പറഞ്ഞപ്പോ റസൂലുള്ള പറയുകയായി, അല്ലയോ സഹാബാക്കളെ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ ഈ സ്ത്രീ ഏറ്റെടുക്കാൻ? ഉടനെ ഒരു സഹാബി ചാടിയേറ്റ് പറഞ്ഞു, നബിയെ ഈ സുന്ദരിയെ കല്യാണം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലത. ആ സഹാബിക്ക് ആ സ്ത്രീയെ വിവാഹം കഴിച്ചു കൊടുത്തു. മദീനയിലെ മിസ്സിസ് മദീനയായ മിസ്സിസ് മദീന വന്ന് റസൂലുള്ളാഹിനോട് പറയുമ്പോൾ മുഹമ്മദ് നബിക്ക് പറഞ്ഞൂടെ, ആ അള്ളാന്റെ വഹിയുണ്ട് നിന്നെ കെട്ടാന്ന് നുണ പറഞ്ഞിട്ട് മുഹമ്മദ് നബിക്ക് അങ്ങ് ഏറ്റെടുത്തൂടെ വികാരശമനമാണെങ്കിൽ, മുഹമ്മദ് റസൂലുള്ളാക്ക് പെണ്ണ് വേണമെങ്കിൽ എത്ര എത്ര പെണ്ണുങ്ങളാണ് റസൂലുള്ളാനെ കാത്തു നിൽക്കുന്നത്. മദീനയിലൊരു സമയം നബി തങ്ങൾ പള്ളിയിലിരിക്കുമ്പോഴതാ വേറെ ഒരു പെങ്ങള് വന്ന് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കൊരാഗ്രഹമുണ്ട്, നബിയുള്ളാ റസൂലുള്ളാന്റെ കയ്യ് പിടിച്ചിട്ട് മദീനയൊന്ന് കാണാൻ, നബി തങ്ങളുടെ കൈ പിടിച്ച് ഈ മദീന പട്ടണത്തിലൂടെ ഒന്ന് നടക്കണമെന്ന് എന്റെ കാൽബിലൊരു മോഹമുണ്ട് നബിയെ, അതൊന്ന് ആശീർവദിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ റസൂലുള്ള പറയുകയായി, അള്ളാഹു വിരോധിച്ച കാര്യം ചെയ്യാൻ പെങ്ങളെ, ഇത് ഇസ്ലാമാണ്, അള്ളയാണ് ദീന്, അല്ല ഉണ്ടാക്കിയ ദീനാണ്, അതുകൊണ്ട് പോകൂ, നിന്റെ വീട്ടിൽ പോകൂ, നിന്റെ ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യൂ. കാല റസൂലുള്ളാഹി, ആ നബി തങ്ങളാണ് 40 വയസ്സില്ല, വേറെ ഒരാള് കെട്ടി ജടപാട് തീർത്ത തലാക്ക് ചൊല്ലി ആ വിവാഹത്തിൽ ഒരു കുട്ടിയുള്ള ഖദീജ റളിയല്ലാഹു തആലയെ അള്ളാഹുവിന്റെ റസൂൽ ഏറ്റെടുത്തത് ഒരു കന്യകയെ ഭർത്താ ഭാര്യയായി കിട്ടാഞ്ഞിട്ടല്ല, അള്ളാഹുവിന്റെ വിധി അങ്ങനെയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കാൻ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന്റെ ശേഷം ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കാൻ റബ്ബിന്റെ ഭാഗത്തുനിന്ന് വഹി വരികയായി. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മോളങ്ങൾ കെട്ടണമെന്ന് വഹി വന്നു. അപ്പോ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ആളാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖുൽ അക്ബറിനെ വിളിച്ചിട്ട് പറഞ്ഞു, സിദ്ദീഖേ, അള്ളാന്റെ വഹി ഉണ്ട്. എന്താ വഹി? പറയുമ്പോ വിഷമമൊന്നും കരുതണ്ട, അള്ളാ പറയാണ്, നബിയേ നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷമമില്ലല്ലോ, ഞാൻ എന്ത് വേണമെങ്കിലും അങ്ങ് പറഞ്ഞാൽ കേൾക്കാൻ തയ്യാറാണല്ലോ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിന്റെ മകളായ ആയിഷാനെ കെട്ടാൻ അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ട് സിദ്ദീഖുൽ അക്ബറിനത് കേട്ടപ്പോ പെരുത്ത് സന്തോഷം പടച്ചോനെ, ആരാണ് എന്റെ മരുമകൻ, ആരാണ് എന്റെ മരുമകൻ, ഏറ്റവും വലിയ മരുമകനായ മുഹമ്മദ് മുസ്തഫ ഞങ്ങൾ മരുമകനാകുക. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, പെണ്ണ് കെട്ടാൻ പോണ യുവാക്കളെ, എന്റെ പ്രിയപ്പെട്ട യുവതികളെ, വിവാഹമെന്ന് പറഞ്ഞാൽ അത് കുട്ടിക്കളിയല്ല, വിവാഹമെന്ന് പറഞ്ഞാൽ അത് കുട്ടിക്കളിയല്ല. ഇസ്ലാം അതിന് വലിയ സ്ഥാനാ കൊടുത്തത്. മൻ തദബ്ബജ ബിഇംറാഅതി ഫഖദ് അഹ്റദ സുലസൈദീനി, റസൂൽ അങ്ങനെയാ പറഞ്ഞത്.
ഒരാളൊരു കല്യാണം കഴിച്ചാൽ ദീനിന്റെ വലിയ ഭാഗം അയാൾ നിറവേറ്റിയില്ല. അപ്പൊ വിവാഹം ഇബാദത്താണ്, നിക്കാഹ് ഇബാദത്താണ് എന്നാ പറഞ്ഞത്. നമ്മുടെ രാജ്യത്ത് ഈ വിഷയം പറയുമ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുക, നിക്കാഹിന്റെ പേരിൽ നടത്തുന്ന കൂത്താട്ടാണ്. നിർത്തൽ ചെയ്യേണ്ടതല്ലേ യുവാക്കളെ സഹോദരന്മാരെ? ഒന്ന്, ബഹുമാനപ്പെട്ട നബിയുന മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു, നാല് കാര്യത്തിന് വേണ്ടി ആ പെണ്ണ് കെട്ടേണ്ടത്, നാല് കാര്യത്തിന് വേണ്ടിയാവണം വിവാഹം കഴിക്കേണ്ടത്. ഏതൊക്കെയാ? തുൻകഹുൽ മർഅത്തുൽ അർബഇൻ. നീ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുമ്പോ നാല് കാര്യം അവളിലുണ്ടോ നോക്കണം. ഏതൊക്കെയാ നാല് കാര്യം? ഒലി ജമാലിഹ, നല്ല ഭംഗി നോക്കിക്കോ. വിരോധമൊന്നുമില്ല, പക്ഷേ ഈ ഭംഗി നോക്കുക, ഭംഗി നോക്കുക എന്ന് പറഞ്ഞാല് അത് ഒരു താരതമ്യാണ്. ബിന്നിസുബ എന്ന് പറയാ അറബിയിൽ, ഒരു താരതമ്യാണ്. അങ്ങനെ തീരെ ഭംഗിയില്ലാത്ത വിരൂപനായ ഒരുത്തൻ ഏത് പെണ്ണിനെ കണ്ടാലും ഓന് പറ്റില്ല. അവസാനം ഓന് പറ്റിയാളെ അവൾക്കും പറ്റില്ല, ഇവന് പറ്റി, പക്ഷെ മറ്റവൾക്ക് ഇങ്ങോട്ട് പറ്റണ്ടേ? അത് പറ്റണില്ല. അപ്പൊ അതൊരു താരതമ്യാണ്, ഒരു മീഡിയം ക്വാളിറ്റിയിൽ പോകണം എന്നർത്ഥം. അപ്പൊ ഭംഗിയുള്ള പെണ്ണി എന്ന് പറഞ്ഞിട്ട് കിയാമന്നാള് വരെ ഇങ്ങനെ ഭംഗിയുള്ള ഓളെ കണ്ടാൽ അതോടെ കുറച്ചുകൂടി മംഗള അപ്പുറത്തുണ്ടോ നോക്കാം. അങ്ങനെ പോയി 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 മരണം വരെ ഭംഗിയുള്ളതിനെ നോക്കിയിട്ടായി പോകരുത്. ഏകദേശം തന്റെ ഭംഗിയും തന്റെ ശരീരഘടനയും തന്റെ ആവശ്യവും തന്റെ എല്ലാ കാര്യങ്ങളും ഒതുങ്ങാവുന്ന, ഏറെക്കുറെ സക്സസ് ആകുന്ന ഒരു ചുറ്റുപാട് വന്നാൽ അത് സ്വീകരിക്കുക. ഒലി ജമാലിഹ, ഭംഗിയുള്ള സ്ത്രീയെ നോക്കിക്കോ. ഒലി ഹസബിഹ, നല്ല തറവാട് നോക്കിക്കോ. തറവാട് നല്ലത് നോക്കുക എന്ന് പറഞ്ഞാല് എങ്ങനെയത്? അവളുടെ ബാപ്പാക്ക് അഞ്ച് മെർസിഡീസ് ഉണ്ട്, വല്യാപ്പാക്ക് മൂന്ന് മാരുതി ഉണ്ട്, എളാപ്പാക്ക് രണ്ട് മീൻവണ്ടിയുണ്ട്, ആങ്ങൾക്ക് ഗൾഫിൽ മൂന്ന് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഓ തർക്കടില്ല, തറവാട് തർക്കടില്ല. ഇതെല്ലാം ഒലി ഹസബിഹ, തറവാട് നോക്കാൻ പറഞ്ഞത് ഇതല്ല. തറവാട്ടിൽ ദീനുണ്ടോ? ആ തറവാട് നിസ്കരിക്കുന്ന തറവാടാണോ? ആ തറവാടി വ്യഭിചാരം കൊണ്ട് അറിയപ്പെട്ടതാണോ അറിയപ്പെടാത്തതാണോ? അവിടെ കല്ലുകുടിയുണ്ടോ? അവിടെ ചീട്ടുകളിയുണ്ടോ? അവിടെ ഇസ്ലാം വിരോധിച്ച കലകളുണ്ടോ? അവിടെ അസാംസ്കാരിക ജീർണത പ്രഖ്യാപനങ്ങളുണ്ടോ? അത് നോക്കണം. വലി ഹസബിഹ, തറവാടുള്ള പെണ്ണിനെ കെട്ടണമെന്ന് കാല റസൂലുള്ളാഹി തറവാട് നോക്കുക, തറവാട് നോക്കുക എന്ന് പറഞ്ഞു. അപ്പൊ തറവാട് നോക്കിക്കോ. ഇനി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒലി ജമാലും നോക്കിക്കോ, തറവാടും നോക്കിക്കോ, ദീനും നോക്കണം കേട്ടോ. നബി തങ്ങൾ പറഞ്ഞു, ദീനും നോക്കണം, മുതലും നോക്കണം. അത്യാവശ്യം മുതലുള്ളടത്തു നിന്നൊക്കെ കെട്ടണോണ്ട് വിരോധമൊന്നുമില്ല. പക്ഷെ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, കന്നുകാലി കച്ചവടാവരുത്, പെണ്ണ് കെട്ടരുത്. ഇപ്പോ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ചുറ്റുപാട് എന്താണെന്ന് അറിയോ? നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ചുറ്റുപാട്, നിങ്ങളുടെ മകളെ ഞാൻ കുട്ടിക്കോളാം, നിങ്ങളുടെ മകളൊക്കെ എനിക്ക് പറ്റി, വീടും പറ്റി, കുട്ടിനെയും പറ്റി, അമ്മായി അമ്മനെയും പറ്റി, അമ്മോശൻ കാക്കാനെയും പറ്റി, കാർന്നോരെയും പറ്റി, എല്ലാം പറ്റി. പക്ഷേ സംഗതി നടക്കണമെങ്കിൽ ചുരുങ്ങിയത് 100 ചുരുങ്ങിയത് 10 ഒരു 5 ഏക്കറയും കിട്ടണം. എന്നാലേ നടക്കൂ. ഈ സാധുവിന്റെ കണ്ണങ്ങ് തള്ളിപ്പോവും, ചിലർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിപ്പോവും. ആകെ 5 സെന്റ് സ്ഥലം ഒരു ചെറിയ കൂലിയുള്ളവനോടാ ഈ പറയുന്നത്. ഇത് ഒരു സൈസ് വിൽപ്പന ചരക്കാണ്, ഒരു സൈസ് കച്ചവടമാണ്. ഇതല്ലാതെ നല്ല ഭംഗിയില്ല, നല്ല തറവാടില്ല, നല്ല സ്വത്തില്ല, നല്ല ദീനുള്ള കുടുംബത്തിൽ പോയി കെട്ടിക്കോ. പക്ഷേ അതൊരു ബിസിനസ് ആക്കി പോകരുത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു. ഇനി ബഹുമാനപ്പെട്ട റസൂലുള്ള പറയുന്നു, മുതലും ഭംഗിയും തറവാടും മഹിമയൊക്കെ കുറച്ച് കുറഞ്ഞാലും അവളിൽ ദീനുള്ള പെണ്ണാണോ, എന്നാൽ അവളെ നീ തെരഞ്ഞെടുത്തോ എന്ന് കാല റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹുവിനെ കെട്ടാൻ അള്ളാന്റെ ഓർഡർ വന്നപ്പോ പറഞ്ഞു, അബൂബക്കറെ ആയിഷ ബീവിനെ ഒന്ന് കാണണോന്ന് പറഞ്ഞു. കെട്ടണെങ്കിൽ കാണണ്ടേ? ഇവിടെ നമ്മൾ ശരിക്കും ചിന്തിക്കണം, ആരൊക്കെയാണ് റസൂലുള്ള ആയിഷബീവിനെ കാണാൻ പോകുമ്പോ കൊണ്ടായത്? റസൂലുള്ളാന്റെ സ്വഹാബാക്കളൊക്കെ കൂട്ടി, 4 കൂട്ടുകാരനൊക്കെ കൂട്ടി, 5 ആളുകളൊക്കെ കൂട്ടി ആയിഷബീവിനെ കാണാൻ പോയില്ല. മുഹമ്മദ് നബി ഒറ്റക്കങ്ങ് പോയി. എന്നിട്ട് റസൂലുള്ള സിദ്ദീഖുൽ അക്ബറിന്റെ വീട്ടിലിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ആയിഷബീവിയോട് പറഞ്ഞു, മോളെ റസൂലുള്ളാഹി തങ്ങൾ അവിടെ പുറത്തു വന്നിരിക്കുന്നുണ്ട്, നീ ഇതാ ഈ ഗ്ലാസിലുള്ള പാലും ചായയും ഈത്തപ്പഴവും
റസൂലുള്ളാഹിക്ക് കൊണ്ടേ കൊടുക്കും. എന്നിട്ട് ഇഷ്ടപ്പെട്ടോ എന്നും ചോദിക്കാൻ പറഞ്ഞു. ആയിഷ ബി റളിയല്ലാഹു അൻഹ വിശ്വസിച്ചത് ഈ ഭക്ഷണപാനീയങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നാണ്. പക്ഷേ വ്യംഗ്യമായ ഭാഷയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നത് ആയിഷ ബീബിന് ഇഷ്ടപ്പെട്ടോ എന്നാണ്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ പഴവർഗ്ഗങ്ങളും ഫ്രൂട്ടും സാധനമൊക്കെ നിറച്ച തളികയും എത്തിയിട്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ മുമ്പിൽ അവിടെ കൊണ്ടുപോയി വെച്ചു. 7 വയസ്സല്ലേ പ്രായം. ആയിഷ ബീബി ചോദിച്ചു, എന്റെ ഉപ്പയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് റസൂലെ അങ്ങേക്ക് ഇഷ്ടപ്പെട്ടോന്ന്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വസ്ത്രത്തിന്റെ ഒരു തല പിടിച്ചിട്ടൊന്ന് കുലുക്കിയിട്ട് പറഞ്ഞു, ഓ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഉടനെ ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് ഒരൊറ്റ ഓട്ടമാണ്. എന്നിട്ട് പറയുന്നു, എന്താ പറയുന്നത്? എന്റെ പ്രിയപ്പെട്ട പിതാവായ സിദ്ദീഖ്, ഈ എന്ത് നബിയാ ഈ നബി? എന്റെ കുപ്പായം പിടിച്ചു വലിച്ചിരിക്കുന്നു മുഹമ്മദ് നബി. ഇഷ്ടപ്പെട്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്റെ കുപ്പായം പിടിച്ചു വലിച്ചു നബി, ഇത് ചെയ്തത് ശരിയായോ? ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആലാ പൊട്ടിക്കരയുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഹബീബായ സിദ്ദീഖ് റളിയല്ലാഹു എന്ന് പറയുന്ന മോളെ, ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ സന്ദേശം കിട്ടിയിട്ടുണ്ട് പ്രവാചകർക്ക്, നിന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെട്ടോ എന്ന് വാപ്പ ചോദിക്കാൻ പറഞ്ഞത് ഫ്രൂട്ട് സാധനങ്ങളല്ല, നിന്നെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാനാണ്. അതുകൊണ്ട് റസൂലുള്ള നിന്റെ കുപ്പായത്തിൽ പിടിച്ചിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ തെറ്റില്ല മോളെ. ആയിഷ റളിയല്ലാഹു അൻഹ നാണം കൊണ്ട് ലജ്ജാവിഹീനയായി ലജ്ജാവതിയായി മുഖം പൊത്തി കരഞ്ഞു പോയി. സുഹൃത്തുക്കളെ, ഇതാണ് ഇസ്ലാമിന്റെ പെണ്ണ് കാണൽ. സാധാരണ ഇപ്പൊ പെണ്ണ് കാണാൻ പോകുമ്പോ എന്താ അസുഖം എന്നറിയോ? പുതിയാപ്പിള പെണ്ണ് കാണാൻ പോകുമ്പോ പുതിയാപ്പിളയുടെ ഒരു 10 സുഹൃത്തുക്കളെയും കൂടി പുതിയാപ്പിളനേക്കാൾ ഉഷാറായിട്ട് കൊണ്ടുപോകും. എന്തിനാ പെണ്ണ് ഞെട്ടണം? എന്റെ സുഹൃത്തുക്കളൊക്കെ ഇത്രയും മോശക്കാരൊന്നല്ല, അതുകൊണ്ട് സ്റ്റഡി വെടി ആയിക്കോന്ന് തന്നെ. ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഈ പെൺകുട്ടിനെ, അപ്പൊ പെണ്ണിന്റെ ബാപ്പയും കുടുംബക്കാരും ആങ്ങളാരും അയൽവീട്ടുകാരും ഒക്കെ വന്നിരിക്കുന്നതിന്റെ ഇടയിൽ ഇവര് 15 ആള് കയറി കസേരയിൽ ഇങ്ങനെ ഇരിക്കും, ആ ഇനി വരട്ടെ എന്ന് പറയുമ്പോ ഈ പെൺകുട്ടി പേടിച്ചു പേടിച്ചു വറച്ചു വറച്ച് ഇവരുടെ മുമ്പിൽ ഇങ്ങനെ വന്നു നിൽക്കണം. അങ്ങനെ വന്നു നിന്നിട്ട് കുറച്ചു നേരം നിന്ന് ഇനി പോയിക്കോ എന്ന് പറയും. പോയിക്കോ എന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ വാപ്പ ചോദിക്കും, എന്താ അവസ്ഥ? ബ്രോക്കർ, എന്റെ ഇടയിൽ ബ്രോക്കർ ഉണ്ടാവുമല്ലോ. അപ്പോ ബ്രോക്കറിനോട് പെണ്ണിന്റെ വാപ്പ ചോദിക്കും, ഇങ്ങനെ ഒരിക്കൽ പറ്റിയോ? അപ്പൊ ബ്രോക്കർ പറയും, സമയം ഒന്ന് ആലോചിക്കട്ടെ, അവരൊന്ന് ചർച്ച ചെയ്യാം, മുഷാവറ നടക്കുക. മുഷാവറ നടക്കുകയാണ്. എന്താ മുഷാവറ? പുതിയാപ്പിളക്കൊക്കെ പറ്റി, പക്ഷെ കൂട്ടുകാരോട് ചോദിക്കുക, അനക്ക് പറ്റിയോടാ? മറ്റോ അനക്ക് പറ്റിയോ? മറ്റോ പറ്റും. എല്ലാവർക്കും പറ്റിയെങ്കിൽ പുതിയാപ്പിളക്കും പറ്റി, കൂട്ടത്തിൽ ഒരിത്തിന് പറ്റിയില്ലെങ്കിൽ പുതിയാപ്പിളക്ക് പറ്റിയില്ല. ഈ വൃത്തികേട് ഇസ്ലാമിന്റെ വീട്ടിൽ നടക്കുന്ന വൃത്തികേടാണ്. ഞാൻ എന്റെ യുവാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തമാണ്, നിങ്ങളുടെ പ്രൈവറ്റാണ്. ആ സ്ത്രീയുടെ സൗന്ദര്യം കൂട്ടുകാരന് കാണിച്ചു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന യുവാക്കളെ, നിങ്ങൾ എത്ര തരന്താന്ന് പോയിരിക്കുന്നു. നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കുക. എന്റെ ഉമ്മമാരോടും ഉപ്പമാരോടും ഞാൻ പറയുന്നു, നിങ്ങളുടെ മോളെ പെണ്ണ് കാണാൻ വരുമ്പോ നിങ്ങൾ പറയണം, ഇസ്ലാം അനുവദിക്കുന്ന രൂപത്തിലെ പെണ്ണ് കാണിച്ചു തരൂ, പറ്റാത്തോന്റെ പണി നോക്കട്ടെ. സയ്യിദ് ബിനുൽ മുസയ്യിബ് റളിയല്ലാഹു തആലാ അൻഹു ആരാണ്? ബഹുമാനപ്പെട്ട സയ്യിദു താബിഈൻ സയ്യിദ് ബിനുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ മഹാനാണ്. നിങ്ങൾ കണ്ടോ, മദീനയിൽ ഹാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് മദീനക്കടുത്ത്. അവിടെ പണ്ടൊരു വലിയ കലാപം നടക്കുകയുണ്ടായി. കിതാബിൽ അതിന് പേര് കൊടുത്തിരിക്കുന്നത് ഹാറ കലാപം എന്നാണ്. ഇപ്പോഴും മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുമ്പോൾ അവിടെ ബോർഡ് വെച്ചതായി കാണാം, അൽ ഹാറ അൽ ഹാറ എന്ന് അവിടെ ബോർഡുണ്ട്. അന്ന് അവിടെ ഒരു വലിയ കലാപം നടന്നു റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം. ഈ യസീദ് ബിൻ മുആവിയ എന്ന് പറയുന്ന ഭരണാധികാരി മദീനയെ ഭരിച്ചിരുന്ന കാലത്ത് വലിയൊരു കലാപം നടക്കുന്നു. മദീനയിലുള്ള മുഴുവൻ ആണുങ്ങളെയും വെട്ടിക്കൊലപ്പെടുത്തി കളഞ്ഞു ദുഷ്ടന്മാര്. മദീനയിലുള്ള 2000 ത്തോളം വരുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു.
അങ്ങനെ 2000 ചില്ലാനം മദീനക്കാരായ പെൺകുട്ടികൾ അനാഥഗർഭം ധരിച്ചു. പിറ്റത്തെ കൊല്ലം ഈ 2000 സ്ത്രീകൾ അവരെ 2000 കുട്ടികളെ പ്രസവിച്ചു. കിതാബിൽ അവരെ പറ്റി പറഞ്ഞത് ഹാറയുടെ മക്കൾ ജാരസന്തതികൾ എന്നാണ്. ആ വലിയ കലാപം നടക്കുമ്പോൾ മദീനയിലെ പള്ളിയിലെ തൂന്നടിച്ചു പൊളിച്ചു ശത്രുക്കള്. അള്ളാഹുവിന്റെ റസൂല് നിൽക്കുന്ന സ്ഥലത്ത് പോയി ഒട്ടകങ്ങള് മൂത്രമൊഴിച്ചു, കുതിരകളെ കൊണ്ട് കാട്ടിച്ചു. അത്ര വലിയ ഭീകരമായ കലാപമാണ് ഹാറ കലാപം. ആ കലാപകാലത്ത് ജീവിച്ച മഹാനാണ് സഈദ് ബിനുൽ മുസയ്യിബ് റളിയല്ലാഹു തആലാ അൻഹു. ആ സഈദ് ബിനുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഹാറ കലാപം നടക്കുമ്പോൾ മദീനയിലുള്ള പുരുഷന്മാരെ മുഴുവനും ശത്രുക്കൾ വെട്ടിക്കൊല്ലാൻ തുടങ്ങിയപ്പോൾ അഭയം കിട്ടാൻ വേണ്ടി സഈദ് ബിനുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളന്റെ ഉള്ളിൽ കയറി ഒളിച്ചു. മദീനയിലെ റസൂലുള്ളാഹിന്റെ റൗളന്റെ ഉള്ളിൽ കയറി ഒളിച്ചു. അവിടെ ശത്രുക്കൾ ഓടിയോടി മദീനയിലെ പള്ളിയിൽ അവിടെയുള്ള ഇമാമിനെ കൊന്നു, ബാങ്കി വിളിക്കുന്ന മുക്രിയെ കൊന്നു. മദീനയിലെ പള്ളിയിലെ ബാങ്ക് ആഴ്ചകളോളം മുടങ്ങിപ്പോയി. സഈദ് ബിനുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ റൗദൻ കടുത്തിരിക്കുകയാണ്. ഹാറ കലാപത്തിന്റെ ശത്രുക്കൾ റസൂലുള്ളാഹിന്റെ റൗദന്റെ ഉള്ളിൽ കടന്നു. നബി തങ്ങളുടെ ബദാഭാഗത്തുള്ള ചുമര് വെട്ടിപ്പൊളിച്ചു ശത്രുക്കൾ. ബഹുമാനപ്പെട്ട സഈദ് ബിനുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഇവനെ കാണുകയാണ്. ഒരു ശത്രു ഒരു വാളങ്ങ് ഉയർത്തി സഈദ് ബിനുൽ മുസയ്യിബിന്റെ കഴുത്ത് വെട്ടാൻ അതാ വാളങ്ങ് ഉയർത്തിയപ്പോൾ വേറെ ഒരു ശത്രു പറഞ്ഞു, അയാളെ കൊല്ലണ്ടടോ, അയാൾക്ക് ഭ്രാന്താണ്. കാരണം ഈ മദീനയിൽ ആണുങ്ങളൊക്കെ പേടിച്ചോടിയപ്പോൾ ഈ ഒരു ഭ്രാന്തനല്ലാതെ ഈ കബറിന്റെ അടുത്ത് ഒറ്റക്ക് വന്നിരിക്കുവോ? അതുകൊണ്ട് ഈ ഭ്രാന്തനെ കൊല്ലണ്ട, വെറുതെ വിടൂ. ബഹുമാനപ്പെട്ട സഈദ് ബിനുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളന്റെ ഉള്ളിൽ ഒറ്റക്കിരിക്കുന്ന സമയം പുറത്തിറങ്ങ നിവൃത്തിയില്ല, ശത്രുക്കളുടെ കിരാത കൂത്താട്ടമാണ്. സുഹൃത്തുക്കളെ, സഈദ് ബിനുൽ മുസയ്യിബ് തങ്ങൾ പറയുകയാണ്, എനിക്ക് നിസ്കാരത്തിന്റെ സമയമറിയാതെ ഞാൻ വേവലാതിയായി. എപ്പോഴാണ് സുബഹി, എപ്പോഴാണ് ലുഹർ, എപ്പോഴാണ് അസർ? ബാങ്ക് കൊടുക്കാനാളില്ല, ബാങ്ക് കേൾക്കുന്നില്ല, പുറത്തിറങ്ങാൻ പേടി. ഞാൻ നബി തങ്ങളുടെ റൗലന്റെ അടുത്ത് ഇങ്ങനെ പേടിച്ചു വരച്ചിരിക്കുമ്പോൾ ഒരു സമയമതാ നബി തങ്ങൾ കിടക്കുന്ന മദീനയിലെ റൗലയിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. ഞാനത് ശവിച്ചു നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് സഈദ് ബിനുൽ മുസയ്യിബ് തങ്ങൾ പറയുകയാണ്, നബി തങ്ങൾ ഇതാ അവിടുത്തെ റൗലയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് റൗളയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്നു. റസൂലുള്ള ഇമാമ നിൽക്കുന്നു, റസൂലുള്ള നിസ്കരിക്കുന്നു. അപ്പൊ റസൂലുള്ള ബാങ്ക് കൊടുക്കുന്നതും റസൂലുള്ള നിസ്കരിക്കുന്നതും ഞാൻ കേട്ടു എന്ന് ബഹുമാനപ്പെട്ട സഈദ് ബിനുൽ മുസയ്യിബ് തങ്ങൾ പറയുന്നു. താബിഈങ്ങളിൽ മഹാനായ ആ സഈദ് ബിനുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അന്നത്തെ കാലത്ത് അറേബ്യയിലുള്ള മദീനയിലുള്ള ഏറ്റവും വലിയ സുന്ദരിയായിരുന്നു. മദീന രാജ്യം ഭരിക്കുന്ന രാജാക്കളുടെ മക്കൾ മുഴുവനും പോയി. സഈദ് ബിനുൽ മുസയ്യിബിന്റെ മകളെ പെണ്ണന്യേടിച്ചു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ താബിഈങ്ങളിൽപ്പെട്ട സഈദ് ബിനുൽ മുസയ്യിബ് തങ്ങൾ പറഞ്ഞു, എന്റെ മകളെ ഭരണാധികാരിക്ക് കെട്ടിച്ചു കൊടുക്കില്ല. അങ്ങനെ സഈദ് ബിനുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ പരമദാരിദ്ര്യനായ ഒരു ചറ്റക്കുടിലിന് വകയില്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യനാണ് സഈദ് ബിനുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു തന്റെ മകളെ കെട്ടിച്ചു കൊടുത്തത്. ഇവിടെ ഞാനും നിങ്ങളും ചിന്തിക്കണം. ഉമ്മമാരോടും മുപ്പമാരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ മക്കളെ നിക്കാഹ് ചെയ്തു കൊടുക്കുമ്പോൾ സ്വത്ത് നോക്കിയിട്ടാവരുത് നിങ്ങൾ നിക്കാഹ് കൊടുക്കുന്നത്. ആരുടെ? അതാ സൂപ്പർ മാർക്കറ്റിന്റെ എണ്ണം നോക്കിയിട്ടാവരുത് നിങ്ങള്, കാറ് നോക്കിയിട്ടാവരുത്. ഉമ്മമാരെ ഓർമ്മപ്പെടുത്തുന്നു, ഉപ്പമാരെ ദീനുള്ള ആളെ നോക്കി തെരഞ്ഞെടുക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. വീഡിയോ ക്യാമറ കല്യാണ സദസ്സിൽ പാടില്ല. വീഡിയോ ക്യാമറ കൊണ്ട്, കല്യാണ സദസ്സിലുള്ള വീഡിയോ ക്യാമറ കൊണ്ട് മുസീബത്ത് ഒരുപാടുണ്ട്.
ഇവിടെ കല്യാണത്തിന്റെ തലേദിവസം ഒരു ഗാനമേള, ഒരു ഒപ്പന, ഒരു ഡാൻസ്, ഒരു ഓസ്കർ ഓർക്കസ്ട്ര, ഇതൊക്കെ പറയാം. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് ഇസ്ലാം പറയുന്നു നിക്കാഹ് ഇബാദത്താണെന്ന്. നാം ചെയ്യുന്നൊരു താനി തിരിച്ചാമറിച്ച്. ഇനി ഞാൻ എന്റെ ഉമ്മമാരോട് പറയുകയാണ്, നിക്കാഹ് ഇബാദത്താണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹിന്റെ തലേ ദിവസം നമ്മുടെ വീടുകളിൽ ഒപ്പന കളിക്കാറുണ്ട്, കടുത്ത ഹറാം തന്നെയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്കൂൾ ആനിവേഴ്സറികളിൽ ഒപ്പനക്കിറങ്ങുന്ന മുസ്ലിം കുട്ടികളെ കലോത്സവത്തിന്റെ പേരിൽ, യുവജനോത്സവത്തിന്റെ പേരിൽ ഒപ്പന നടത്തുന്ന പെങ്ങന്മാരെ, അത് ഹറാം, ഹറാം തന്നെ. നിങ്ങൾ കണ്ടോ, ദഫ് സുന്നത്താണ്. ഇവിടെ പോ, ഇന്ന് ഒരു ദഫ് ഉണ്ടായില്ല. ദഫ് മുട്ടല് സുന്നത്താണ്. എന്താ കാരണം? ബഹുമാനപ്പെട്ട നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകും. സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് കൂടെ. അങ്ങനെ മക്കയിൽ നിന്ന് ഇപ്പൊ മദീനയിലേക്ക് 400 ചില്ലാനം കിലോമീറ്റർ ഇപ്പുണ്ട്. അപ്പൊ റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് നാഷണൽ ഹൈവേ ഒന്നും ഇല്ലാത്ത കാലത്ത് മലകളിൽ കൂടെ ഇറങ്ങി ഓടി ഒട്ടകത്തിന്റെ പുറത്ത്, കുതിരയുടെ പുറത്ത് വേണം വരാം. അങ്ങനെ ദിവസങ്ങളോളം പിടിച്ചു മക്കയിൽ നിന്ന് മദീനയിലെത്താൻ റസൂലും സിദ്ദീഖുൽ അക്ബർ തങ്ങളും കൂടി. അങ്ങനെ മദീനയിലെ അതിർത്തിയിൽ റസൂലുള്ള വരുന്നുണ്ട് എന്ന് കേട്ടപ്പോ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആലാ അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സ്വഹാബത്തിന്റെ വ്യൂഹം, മദീനക്കാരായ മുഴുവൻ ആണും പെണ്ണും കുട്ടികളും അള്ളാഹുവിന്റെ റസൂലിനെ സ്വീകരിക്കാൻ വേണ്ടി മദീനയിൽ വന്നു നിന്നു. അഗ്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തിയപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ അതിർത്തിയിലെത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്വീകരിക്കുന്ന ക്യാപ്റ്റനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മദീനക്കാരായ ആളുകളോട് വിളിച്ചു പറയുകയാണ്, തല അൽ ബദ്ർ അലൈന മിൻ സനിയാതിൽ വദാഇ വജബ ശുക്റു അലൈന മദാ ലില്ലാഹി ദാഇ. അർഹമുറാഹിമായ റബ്ബ്, ഈ അവസാന മുസീബത്ത് പിടിച്ച സമാനില് റസൂലുള്ളാഹിനെ പ്രിയം വെക്കാനോ, അവിടുത്തെ ഷഫാഅത്തിൽ ഒരുമിച്ച് കൂടാനോ, അവിടുത്തെ ഈമാനെ നിലനിർത്താനോ, അവിടുത്തെ സമുദായത്തിന്റെ ഇജ്ജത്തിന് പ്രവർത്തിക്കാനോ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കാനോ, പണ്ഡിതന്മാരെ ബഹുമാനിക്കാനോ, ഔലിയാക്കളെ പ്രിയം വെക്കാനോ, ആരിഫീങ്ങളോട് ജീവിക്കാനോ, സാധുക്കളായ നമുക്ക് ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് പടച്ചറപ്പ് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് നമ്മുടെ കുടുംബാദികളിലും ഇസ്ലാമിനെ നൽകി അനുഗ്രഹിക്കും.